റേഡിയോ ഏഞ്ചലോസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മീരയുടെ ഡയറി. അവതരണം ജിസ്മരിയ. ഇന്ന് ജനുവരി 12-ാം തീയതി വളരെ തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഇന്ന് തലേദിവസം ഒരുപാട് ജോലി തിരക്കുള്ളതുകൊണ്ട് രാത്രി കിടക്കാൻ പോകുമ്പോൾ നല്ല തലവേദനയുണ്ടായിരുന്നു. സ്വാഭാവികമായും ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ വല്ലാതെ നേരം വൈകി. സാറിനോട് കുറച്ച് വൈകിയെത്തുമെന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. പതിവ് വഴിപോക്കർ, കുട്ടികൾ, ബസ് സ്റ്റോപ്പിലെ ആളുകൾ ആരുമുണ്ടായിരുന്നില്ല. എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. കുറച്ചു നേരം കാത്തുനിന്നപ്പോഴേക്കും ഒരു സൂപ്പർഫാസ്റ്റ് കിട്ടി. ബസ്സിനുള്ളിലേക്ക് കയറി ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. 2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ ഇറങ്ങാനായി എഴുന്നേറ്റു. അപ്പുറത്ത് മറ്റൊരു ചേട്ടൻ ഇരിപ്പുണ്ട്. ശരീരത്തിന് വല്ലാത്ത ക്ഷീണം തോന്നിയതിനാൽ കൂടുതലൊന്നും ചിന്തിക്കാതെ ആ ചേട്ടനരികിൽ പോയിരുന്നു. ബസ്സിലെ 1-2 ചേച്ചിമാർ എന്നെ നന്നായി സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഞാനിരുന്നത് ഒരു ചേട്ടൻ്റെ അടുത്താണല്ലോ, അതുതന്നെ കാര്യം. ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. നല്ല ക്ഷീണമുണ്ടായിരുന്നതുകൊണ്ട് തെല്ലൊന്ന് മയങ്ങിപ്പോയി. ഇടയ്ക്ക് ആരോ ശരീരത്തിൽ തൊടുന്ന പോലെ തോന്നി. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആരുമില്ല. വീണ്ടും മയങ്ങാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അതേ അവസ്ഥ തന്നെ. ഞാൻ അടുത്തിരിക്കുന്ന ആ ചേട്ടനെ ഒന്ന് ശ്രദ്ധിച്ചു. എൻ്റെ പപ്പയുടെ പ്രായമുണ്ട് അയാൾക്ക്. ഏയ്, അയാളാകില്ല, വേറെ ആരോ ആണ്. ബസ്സിലാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ ചെറുതായി ഉറക്കം നടിച്ചു. വീണ്ടും അതേ ശ്രമം. ഇത്തവണ മനസ്സിലായി, തൊട്ടടുത്തിരിക്കുന്ന ചേട്ടനാണ് എന്നെ അങ്ങനെ ചെയ്തത്. എൻ്റെ പപ്പയുടെ പ്രായമുണ്ട് അയാൾക്ക്. ഞാൻ അയാളെ സൂക്ഷിച്ചു നോക്കി. അയാൾ കുറച്ചൊന്ന് നീങ്ങിയിരുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ സ്വാഭാവികമായും എവിടെയും സംഭവിക്കുക. പെൺകുട്ടി ശബ്ദമുയർത്തുന്നു. തനിക്കുമില്ലേ അമ്മയും പെങ്ങന്മാരും എന്ന് ചോദിക്കുന്നു. ചെരുപ്പൂരിയടിക്കാം. നാട്ടുകാർ ഇടപെടുന്നു, പോലീസ് വരുന്നു, ഇങ്ങനെയൊക്കെ. ഇതൊന്നും അവിടെ നടന്നില്ല. ഞാൻ ശബ്ദമുയർത്തിയതുമില്ല. പകരം ഞാൻ അയാളോട് ചോദിച്ചു, അയാളുടെ പേരെന്താണ്, വീട്ടിലാരൊക്കെയുണ്ട്, മക്കളുണ്ടോ, അവരൊക്കെ എന്ത് ചെയ്യുന്നു എന്നൊക്കെ. എന്നെപ്പോലെ തന്നെ അയാൾക്കും ഒരു മകളുണ്ട്, അവൾ പഠിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ അയാളുടെ വിളറിയ മുഖം ചമ്മലോടുകൂടിയ ചിരിയാൽ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എനിക്കിറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിയപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, അപ്പച്ചാ ഞാൻ ഇറങ്ങട്ടെ, എൻ്റെ സ്റ്റോപ്പ് എത്തി, മകളോട് എൻ്റെ അന്വേഷണം പറയണം. ഇത്രയും പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ബസ് പോകുന്നതിന് മുന്ന് ഞാൻ അയാളെ നോക്കിയപ്പോൾ അയാളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അയാളും എന്നെ നോക്കി ചെറുതായി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ആ ചിരിയിൽ 1000 മാപ്പപേക്ഷ ഞാൻ കണ്ടു. വീട്ടിലെത്തിയ ശേഷം നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു. വീട്ടുകാരെന്നെ വഴക്കു പറഞ്ഞു, നിനക്ക് അയാളെ ചീത്ത പറയാൻ മരുന്നില്ലേ, 2 എണ്ണം പൊട്ടിക്കാൻ മരുന്നില്ലേ എന്നൊക്കെ. എനിക്കെന്തോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. കാരണം ലൈംഗിക വൈകൃതം ഒരു കുറ്റമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ അത് തടയാൻ എന്തെങ്കിലും ചെയ്യണമെന്നെനിക്ക് തോന്നി. എനിക്കുറപ്പുണ്ട് ഇനി അയാൾ ഒരു പെൺകുട്ടിയോടും അങ്ങനെ പെരുമാറില്ല. ചില നേരത്തെ നമ്മുടെ നിശബ്ദതയ്ക്കും ശാന്തമായ ഇടപെടലുകൾക്കും മറ്റുള്ളവരുടെ മനസ്സിൽ തീ കോരിയിടാനുള്ള കഴിവുണ്ടെന്ന് എനിക്കപ്പോൾ തോന്നി. എല്ലാ സന്ദർഭങ്ങളിലും ഇത് പ്രയോജനപ്പെടണം എന്നില്ല. പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും 2 പേർക്ക് തീർപ്പാക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളിലേക്ക് ഒരുപാട് പേരെ വലിച്ചഴക്കാറുണ്ട് നമ്മൾ. സ്നേഹത്തോടെ തിരുത്തിയാൽ തിരുത്തപ്പെടാനാവാത്ത തെറ്റൊന്നുമില്ല ഈ ലോകത്തിൽ. അതിനൊരുപാട് ക്ഷമ വേണമെന്ന് മാത്രം.